മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. കേരളത്തിൽ കാലവർഷം ശക്തമാകാനും സാധ്യതയുണ്ട്. ഇന്ന് മുതൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുമല്ലേ. ഉമേഷ്, എന്തായാലും സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങിയെങ്കിലും ശക്തമായി കാലവർഷം എത്തിയിരുന്നില്ല. എത്തുന്നതിന് മുമ്പ് പോലും ഇക്കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. പ്രത്യേകിച്ച് ഈ മഴക്കാലം എന്ന് നമ്മൾ പറയേണ്ട ഒരു സമയത്ത് ഫാനും എസിയും ഒന്നുമില്ലാതെ മലയാളിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. അപ്പൊ ഉമേഷ്, എന്താണ് സാഹചര്യം? വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തിപ്പെട്ടേക്കുമോ? ഈ ന്യൂനമർദ്ദത്തിന്റെ കേരളത്തിന്റെ കാലാവസ്ഥയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? ഉമേഷ്, അങ്ങനെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്താണ് നൽകുന്ന വിവരം? എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ കേരളത്തിലെ കാലാവസ്ഥയെ അല്ലെങ്കിൽ മൺസൂണിനെ അനുകൂലമായി തന്നെ ഈ ന്യൂനമർദ്ദം സ്വാധീനിക്കും എന്നുള്ള ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ അത്തരമൊരു അനുമാനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 116 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് പതിയെ കാലവർഷം ശക്തമാകുന്നു എന്ന് തന്നെ പറയാം. ഈ സിസ്റ്റം, അതായത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടുകൂടി മൺസൂൺ കാറ്റിനെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. നേരത്തെ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും, അതായത് June 4 കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും June 8 മൺസൂൺ എത്തിയത്. എങ്കിലും June 4 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപപ്പെട്ടിരുന്നു. ഈ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പിന്നീട് തീവ്ര ചുഴലിക്കാറ്റായി എല്ലാം മാറിയിരുന്നു. എന്തായാലും ഈ ചുഴലിക്കാറ്റ് കേരളത്തിലേക്ക് ലഭിക്കേണ്ട മൺസൂൺ കാറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. ഈ സ്വാധീനമാണ് കേരളത്തിൽ തുടക്കത്തിൽ ലഭിക്കേണ്ട മഴ വലിയ രീതിയിൽ കുറയാൻ കാരണമായിരിക്കുന്നത്. ആ മഴ വലിയ രീതിയിൽ കുറഞ്ഞതിനെ തുടർന്ന് അതിനുശേഷമുള്ള ദിവസങ്ങളിലും, അതായത് ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം പൂർണ്ണമായി കുറഞ്ഞ ശേഷവും കേരളത്തിലേക്ക് കാറ്റെത്താത്തൊരു സാഹചര്യമുണ്ടായി. ആ കാറ്റെത്താത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഈ ദിവസങ്ങൾ വരെ, അതായത് ഇന്നിപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഇപ്പോഴും ദുർബലമാണ് മൺസൂണ്. പക്ഷേ തൊട്ടപ്പുറത്ത്, അതായത് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായി കാറ്റിനെ കേരളത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ സ്വാധീനം ഉണ്ടാവുക. അപ്പോഴും ഒരു പ്രശ്നം ഇത് കുറച്ചുകൂടി വടക്കോട്ട് മാറിയാണ്, ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തേക്ക് മാറിയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി തെക്കോട്ട് മാറിയായിരുന്നെങ്കിൽ കൂടുതൽ ശക്തമായി ഈ കാറ്റ് സ്വാധീനിച്ചാൽ, മൺസൂൺ കാറ്റിനെ സ്വാധീനിച്ചതിനെ മൺസൂൺ മഴ കൃത്യമായി കൂടുതൽ ശക്തമായി ലഭിച്ചേനെ. പക്ഷേ കുറച്ചുകൂടി വടക്കോട്ടായതുകൊണ്ട് തന്നെ മൺസൂൺ നമ്മൾ കരുതുന്ന പോലെ വലിയമായി ശക്തമായില്ല. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെയല്ല, ചെറുതായി മഴ ലഭിക്കും. അതും ചില സ്ഥലങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ മഴ ലഭിക്കും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ അടുത്ത 5 ദിവസവും മൺസൂണിന്റെ ഭാഗമായുള്ള മഴ കൂടുതൽ ശക്തമായി തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ മധ്യ കേരളത്തിൽ ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണ്. എന്താണ് കൊച്ചിയിലെ സാഹചര്യം എന്ന് കൂടി പറയാമല്ലേ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കൊച്ചിയിൽ മഴ പെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചും ഒറ്റപ്പെട്ട മഴ, എന്തായാലും തിരുവനന്തപുരം ഭാഗത്തൊന്നും അധികം മഴ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ വ്യത്യസ്തമാണോ കാലാവസ്ഥ? അഭിലാഷ്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കൊച്ചിയിലെ സാഹചര്യം. എനിക്ക് പിന്നിലെ ഇപ്പോൾ നല്ല ശക്തമായ രീതിയിൽ തന്നെ മഴയുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ക്യാമറയും മോചനം എല്ലാം ഇട്ട് ഇറങ്ങുമ്പോൾ ഇവിടേക്ക് കണ്ടു വയ്ക്കുമ്പോൾ അത്ര രീതിയിലുള്ളൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നമ്മുടെ ഉമേഷ കാലാവസ്ഥ നിരീക്ഷണം കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയത് തൊട്ട് ഞാനും നോക്കുകയായിരുന്നു ഏത് സമയവും മഴയുണ്ടോ എന്ന്. ഇപ്പോൾ അത് നല്ല മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യെല്ലോ അലർട്ട് മധ്യ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് ഉണ്ട്. എന്തായാലും ഇപ്പോൾ നല്ല മഴ എറണാകുളത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വലിയ കാർമേക മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് കാലാവസ്ഥയുടെ ഒരു കാലവർഷത്തിൻ്റെ ആ ഒരു മോഡിലേക്ക് തന്നെ ഒന്ന് ചേഞ്ച് ഓവർ ചെയ്തിട്ടുണ്ട്. അത് എത്ര ദിവസം നിൽക്കുമോ അല്ലെങ്കിൽ എത്ര മണിക്കൂറുണ്ടോ എന്നൊന്നും കൃത്യമല്ല. കാരണം മഴ ഇടയ്ക്ക് ലഭിക്കുന്നു, ഇടയ്ക്ക് പിന്നീട് തുടർച്ചയായ വെയിലുള്ള ദിവസങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോയി. അപ്പോൾ കാലവർഷം തുടർച്ചയായി പെയ്യട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയും. എന്തായാലും ഈ മഴപ്പാത്തിയെങ്കിലും കാലവർഷമായി മാറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അഭിലാഷ്.
എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ മഴ പെയ്യട്ടെ എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് 2018 പോലെ ആകരുത് ഈ മഴക്കാലത്ത്. ഞാനിപ്പോൾ ഈ ഡാനി എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ കുടുംബവും ഒക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഈ കാലവർഷക്കാലത്ത് സാധാരണ ആരും മഴയുണ്ടോ എന്ന് ചോദിക്കാറില്ല. പക്ഷെ പലപ്പോഴും ഈ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിക്കുമ്പോൾ അവിടെ മഴയുണ്ടോ ഇവിടെ മഴയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വ്യത്യസ്തമായ രീതിയാണ്. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട മഴകൾ മാത്രമാണ് ഈ കാലവർഷക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്നുള്ളൂ. അത് മാറണം. കാരണം വലിയ കുടിവെള്ള ക്ഷാമത്തിലേക്ക് പോകും, ചൂട് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമെത്തും. അതുകൊണ്ട് കാലവർഷം അനിവാര്യമാണ് നമുക്ക്.